ഇന്ത്യയിലെ ആദ്യത്തെ അർത്ഥപൂർണമായ കുട്ടികളുടെ നാടകവേദി രംഗപ്രഭാതിന്റെ വാർഷിക ദിനത്തിൽ അഞ്ച് നാടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാടക ഘോഷയാത്ര സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ഗുരു കെ കൊച്ചുനാരായണ പിള്ള അനുസ്മരണ ദിനാചരണത്തിൻ്റെയും നാടകോത്സവത്തിൻ്റെയും വിളംബരമായിട്ടാണ് പുറപ്പാട് നാടകഘോഷയാത്ര വീടരങ്ങുകളിൽ എത്തിയത്. വെഞ്ഞാറമൂട് ആലന്തര ഗ്രാമത്തിലെ 30-ൽപ്പരം വീടുകളിലാണ് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ലഘു നാടകങ്ങൾ അവതരിപ്പിച്ചത്. 1980 കേരളത്തിലെ ആദ്യത്തെ കുട്ടികളുടെ നാടകക്കളരി സംഘടിപ്പിക്കപ്പെട്ട ആലന്തര ഗവൺമെൻറ് UP സ്കൂളിന് മുന്നിൽ നിന്നാണ് പുറപ്പാടിന് തുടക്കം കുറിച്ചത്. പ്രൊഫസർ ജി ശങ്കരപിള്ളയുടെ മയിൽപീലി, സർവേശ്വർ ദയാൽ സക്സേനയുടെ ബക്കരി, നാളുകൾക്കു മുൻപ് മറ്റൊരു മാധ്യമത്തിൽ തമിഴ്നാട്ടിലെ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി വന്ന വാർത്തയെ ആസ്പദമാക്കിയുള്ള പെണ്ണ്, രംഗപ്രഭാതിലെ കലാകാരന്മാർ രൂപപ്പെടുത്തിയെടുത്ത വഴി, പട്ടി തുടങ്ങിയവയായിരുന്നു ലഘു നാടകങ്ങൾ. നാടകങ്ങളെല്ലാം സമകാലീന സമൂഹത്തിലെ വിഷയങ്ങളുമായി കൂട്ടിയോജിപ്പിച്ചാണ് രൂപപ്പെടുത്തിയത്. വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച നാടകാവതരണങ്ങൾ രാത്രി 11:30 വരെ നീണ്ടു. വളരെ ആവേശത്തോടെയാണ് ആലന്തര ഗ്രാമം ഏറ്റെടുത്തത്. 20-ൽപ്പരം കുട്ടികളും 8 മുതിർന്ന കലാകാരന്മാരുമാണ് നാടകാവതരണങ്ങളിൽ ഭാഗമായത്. രംഗപ്രഭാത് പ്രസിഡന്റ് KS ഗീതയും സെക്രട്ടറി ഹരീഷസും നേതൃത്വം നൽകിയ 60-ഓളം വരുന്ന കലാപ്രവർത്തകരുടെ സംഘമാണ് നാടകഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക്. ഞാൻ നോക്കിയിട്ട് കാര്യം, ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് നമ്മളിപ്പം പലപ്പോഴും ഇപ്പം എല്ലാ സേവനങ്ങളും ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഗവൺമെൻറ് തലത്തിലാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാവരും അങ്ങോട്ട് ചെല്ലുക, പോലീസിൻ്റെ ആണെങ്കിലും സേവനങ്ങളെല്ലാം അങ്ങോട്ട് ചെല്ലുന്ന ഒരു ഡോർ സ്റ്റെപ്പിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഇപ്പം അതിന് അതുപോലെ തന്നെ ഇപ്പം നാടകവേദിയിൽ നമ്മളുടെ നാടകങ്ങൾ ഓരോ വീട്ടുപടിക്കൽ എത്തിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുകയും ഈ കലയിലേക്ക് കൂടുതൽ ആകൃഷ്ടരാക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്ത അനുഭവം. അവരുടെ വീടുകളിലേക്ക്, ആളുകളുടെ വീടുകളിലേക്ക് ചെന്ന് ഇതിൻ്റെ വ്യത്യസ്തതയും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ കുറേ കുട്ടികളെ അവർക്ക് പ്രോത്സാഹനം നൽകി ഭാവിയിലെ കലാകാരന്മാരാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൻ്റെ തുടക്കം എനിക്ക് തോന്നുന്ന ഈ രംഗപ്രഭാതിൻ്റെ തന്നെ തുടക്കമായിരുന്ന ഈ സ്കൂളിൻ്റെ ആലന്തര മുറ്റത്തു നിന്ന് തന്നെ ആണെന്ന് പറയുന്നു. അപ്പം ഈ 52 വർഷത്തെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച രംഗപ്രഭാതിൻ്റെ എല്ലാ നാടകത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കലാപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെഞ്ഞാറമൂട് ജനമൈത്രിയുടെ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ്. അഭിഷേക് രംഗപ്രഭാത് ആശയവും ആവിഷ്കരണവും നിർവഹിച്ച പുറപ്പാടിന് ശ്രീഹരി എസ്, വൈശാഖ് കൃഷ്ണ, അമൽജി നാഥ്, തനു കിച്ചു എന്നിവരാണ് ക്രിയാത്മക ഇടപെടലും രംഗപാഠങ്ങളും ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.